എല്ലാവർക്കും നമസ്കാരം. 1908 ജനുവരി 19 വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ ജനിച്ചു. സ്വാതന്ത്ര്യസമരത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷം ഇന്ത്യയൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. അതിസാധാരണമാണ് ബഷീർ കഥകൾ. ലൗകിക ജീവിതത്തിൽ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞവരുടെ കഥകളാണ് അധികവും ബഷീർ പറഞ്ഞത്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റുപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്നിവ ഇതര ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ട പേര് കേട്ട കഥകളാണ്. മനുഷ്യരെ മാത്രമല്ല സർവചരാചരങ്ങളെയും ബഷീർ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്നു. സ്നേഹം അടിസ്ഥാന വികാരമായി കഥകളിലെല്ലാം നമുക്ക് വായിക്കാം. അനുഭവങ്ങളുടെ ഒരു പുതിയ വൻകര തന്നെ ബഷീർ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യരെ മാത്രമല്ല സർവചരാചരങ്ങളെയും ബഷീർ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്നു. സ്നേഹം അടിസ്ഥാന വികാരമായി അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം നമുക്ക് വായിക്കാം. അനുഭവങ്ങളുടെ ഒരു പുതിയ വൻകര തന്നെ ബഷീർ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് MN വിജയൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മലയാളത്തിൽ ബഷീറിനെ പോലെ ബഷീർ മാത്രം. അക്ഷരങ്ങളുടെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്ന അദ്ദേഹത്തെ എത്ര വിശേഷിപ്പിച്ചാലും മതിയാവുകയില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ലാളിത്യത്തിൻ്റെ, മാനവികതയുടെ, മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ഇതിഹാസതുല്യനായ ഒരു കഥാകാരനാണ്, എഴുത്തുകാരനാണ്. മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരല്ലേ. എൻ്റെ മദറും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ പ്രദേശവുമാണ്. അതിന് അന്യായിട്ട് ആട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ വീട്ടിലുള്ള ആളുടെ. ആ വീടൊക്കെ ഇപ്പോൾ പരിഷ്കരിച്ച് എൻ്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ ഒരു വീട് പണിതിരുന്നു. അപ്പോൾ അതിന് വാശിക്ക് അവനുണ്ടാക്കിയതാണ്. കാശഞ്ചെന്ന് വാങ്ങിച്ചാണ്. ബസ്, ഈ കെ കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാതിരിയുള്ള കാലത്ത് എനിക്കറിയാം. ഇവനെയും നമ്മുടെ MT വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര്. ഇവർ വന്നാൽ അല്ല, മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരിത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടിനും കൂടെ ഞങ്ങളുടെ ഈ തെങ്ങിന് ചൂട്ടി നിന്ന് കുളിക്കണം. അപ്പം ഇവരെ ദേഹത്തുള്ള ഇതുണ്ടല്ല രാസവളങ്ങൾ, അത് തെങ്ങിന് വീഴും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും MT വന്നതിനും കുളിക്കില്ല. രണ്ട് മക്കളുണ്ട്. മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോനിവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി. അപ്പം 150 രൂപയോളം മോൾക്കുമാകും, ഒരു 25 രൂപ മോനുമാകും. ബാക്കി 25 രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം. നമസ്കാരം. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താന്റെ ജന്മദിനം. മലയാള സാഹിത്യ രംഗത്ത് കൊടികുത്തി വാഴുന്ന കാലത്തും ബഷീർ തൻ്റെതായ ആഖ്യാന ശൈലി കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. നെഞ്ചു പേർക്കുന്ന വേദനക്കിടയിലും ബഷീറിൻ്റെ കഥാപാത്രം വായനക്കാരെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. തടവുകാരും യാചകരും നിഷ്കളങ്കരായ ഗ്രാമീണരുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഥാലോകത്ത് നിറഞ്ഞു നിന്നു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനമെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ചിലത് മാത്രം. 1908 ജനുവരി 19 വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് ബഷീർ ജനിച്ചു. അച്ഛൻ അബ്ദുൾ റഹ്മാൻ, അമ്മ കുഞ്ഞാത്തുമ്മ.
എഴുത്തുകാരനായി തിളങ്ങിയ അദ്ദേഹം ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ മഹത്തായ പുസ്തകങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ച നാം അനുഗ്രഹിതരാണ്. മനുഷ്യരോടൊപ്പം തന്നെ പ്രകൃതിയെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ നിത്യ സ്മരണയ്ക്ക് മുന്നിൽ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഭാഗമായതിനു ജയിലിലാക്കി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ വാസവും മർദ്ദനവും വീണ്ടും ഏറ്റുവാങ്ങി. വർഷങ്ങളോളം ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും അറബി രാജ്യങ്ങളിലും ആഫ്രിക്കൻ തീരപ്രദേശങ്ങളിലും ബഷീർ ചുറ്റി സഞ്ചരിച്ചു. പല തൊഴിലുകളിലും ഏർപ്പെട്ടു. ഹൈന്ദവ സന്യാസിമാരുടെയും സൂഫി വര്യന്മാരുടെയും കൂടെ കുറേ കാലം കഴിച്ചുകൂട്ടി. ധാരാളം അനുഭവ സമ്പത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യരചനയിൽ ഏർപ്പെട്ടു. വിവിധ ശാഖകളിലായി 30 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ബഷീർ. ഇദ്ദേഹത്തിൻ്റെ വിവിധ പ്രധാന കൃതികൾ നിരവധി വിദേശ രാജ്യങ്ങളിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ അവാർഡ്, ലളിതാംബിക അന്തർജനം പുരസ്കാരം, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, സ്വാതന്ത്ര്യ സമര ഭടനുള്ള താമ്രപത്രം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ബഷീറിന് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ, നമ്മളാണ് ഇങ്ങടെ സ്വന്തം ഫാത്തുമ്മ. എന്റെ കിടാവിനെ മനസ്സിലായോ? ഇതാണ് അബുവിന്റെ ട്രൗസർ കീറിയ ഉള്ളടക്ക് കാറു. सो जा राजकुमारी।